കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാ മനോഹരമായിട്ടുള്ള ഒരു വള്ളി റോസ് ആണ് ഈ കാണുന്നത്. ഈ ഒരു റോസ് ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നിറച്ച് ഫ്ലവറായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഞാനൊരു റെഡ് വള്ളി റോസിൻ്റെ വീഡിയോ ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർക്ക് ആ വള്ളി റോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൻ്റൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി പേര് വള്ളി റോസ് വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ 2 വട്ടമായിട്ട് നമ്മൾ വള്ളി റോസ് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂട്ടുകാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് വള്ളി റോസ് ഉണ്ടോ എന്ന്. അപ്പോൾ അന്ന് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കിത് മുമ്പ് ഇതിൻ്റെ നാടൻ വെറൈറ്റി മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അതിന് പക്ഷേ ഭയങ്കരമായിട്ട് മുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ ചെടി നടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ നാടൻ വള്ളി റോസ് ഒരുപാട് പടർന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് വെട്ടിക്കളഞ്ഞിരുന്നു. പിന്നീട് അത് ഞാൻ പിടിപ്പിക്കാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ റെഡ് ക്ലൈംബിംഗ് റോസിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാവരും വൈറ്റ് ക്ലൈംബിംഗ് റോസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ പുതിയതായിട്ട് ഈ ഒരു ചെടി വച്ചിരിക്കുന്നത്. വാങ്ങിച്ചിട്ടിപ്പോൾ 1.5 മാസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇതിപ്പോൾ 2-3 തവണയായിട്ട് പൂവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു കൊലയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഒരു 5-6 പൂക്കൾ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലൈംബിംഗ് റോസ് പോലെ ഇത് ഇങ്ങനെ അങ്ങ് മുകളിലേക്കല്ല പോകുന്നത്. എപ്പോഴും ഇതിൻ്റെ തണ്ട് താഴേക്ക് വീഴാനായിട്ടാണ് നോക്കുന്നത്. മറ്റേ നമ്മൾ റെഡ് ക്ലൈംബിംഗ് റോസിൻ്റെ കമ്പെന്ന് പറഞ്ഞാൽ അത് മുകളിലോട്ട് അങ്ങ് പടർന്ന് കയറിപ്പോക്കോളും. പക്ഷേ ഈ ഒരു ക്ലൈംബിംഗ് റോസ് ഉണ്ടോ, ഇതിങ്ങനെ താഴേക്ക് താഴേക്കാണ്. നമ്മളിപ്പോൾ എത്ര കമ്പൊക്കെ കെട്ടി മുകളിലേക്ക് വിട്ടാലും അത് പൂക്കളാകുമ്പോൾ അതിങ്ങനെ നേരെ താഴേക്ക് തന്നെയാണ് വരുന്നത്. അതാണ് ഈ ഒരു ക്ലൈംബിംഗ് റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ കണ്ടോ, ഒരുപാട് മൊട്ടുകളുണ്ട്. ഇതൊക്കെ ഇനിയും വിരിയാനുള്ളതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പൂവിന് കാണാനായിട്ട്. മറ്റേ റെഡ് ക്ലൈംബിംഗ് റോസിൻ്റെ പൂക്കളെക്കാട്ടിലും കുറച്ചുകൂടി വലിപ്പമുണ്ട് ഈ ഒരു പൂവിന്. പിന്നെ നമ്മളിത് വാങ്ങിയപ്പോൾ കുറച്ചുകൂടി വലിയ പൂക്കളായിരുന്നു ഇതിന്. ഇപ്പം മറ്റൊരു ക്ലൈംബിംഗ് റോസ് കൂടെ ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു പിങ്ക് കളറിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ അത് ഇതുവരെ ഫ്ലവറായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ക്ലൈംബിംഗ് റോസ്. ഇത് നമുക്ക് കട്ടിങ് വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഈ കാണുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ റീപ്പോർട്ട് ചെയ്ത ഒരു റോസാണ്. അതിലെ ഇലയൊക്കെ ആകുന്നതിന് മുന്നേ തലക്കിലെ ഒരു ഫ്ലവറാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരു വൈറ്റ് റോസാണ്. ഇവിടെ ബട്ടൺ റോസൊക്കെ ഇങ്ങനെ ഫ്ലവറായിട്ട് വരുന്നുണ്ട്. അപ്പം റോസൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്ലവർ ആകേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇവിടെ വീണ്ടും ഇങ്ങനെ മഴക്കാലം വരികയാണ് കേട്ടോ. ഇപ്പോൾ അടുപ്പിച്ച് കുറേ ദിവസമായിട്ട് ഇന്നും ഇവിടെ മഴയാണ്. മഴയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോസിനൊക്കെ അത് ഒരുപാട് ദോഷമാണ്. വേനൽക്കാലം തന്നെയാണ് റോസിനൊക്കെ നല്ലത്. നമ്മൾ വെള്ളം നനച്ചു കൊടുത്ത് വളമൊക്കെ ഇട്ട് നല്ല ഫ്ലവറായിട്ട് വരുന്നതിന് ആണ് നല്ലത്. പക്ഷേ ഇങ്ങനെ അടുപ്പിച്ച് മഴ പെയ്ത് കഴിയുമ്പോൾ റോസിന് പെട്ടെന്ന് രോഗമൊക്കെ ഉണ്ടായിട്ട് നശിച്ചു പോകുന്നതായിട്ട് കാണാം. ദേ ഈ കാണുന്നത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം അലങ്കോലമാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് ചെടികളൊക്കെ ഫ്രണ്ടിലുള്ള ചെടികൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പീസൊക്കെ കളയാതിരിക്കാൻ വേണ്ടി വെറുതെ ഇവിടെ കൊണ്ട് കുത്തിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ ഇങ്ങനെ കിളിച്ച് വെപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്തിട്ട് നല്ലൊരു ഗാർഡനാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഒരു പേരയാണ് കേട്ടോ. ഇതൊരു ചെറിയ പേരയാണ്, പക്ഷേ നിറച്ച് പേരയ്ക്ക ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പോൾ മഴയത്ത് ഒത്തിരി എണ്ണം പൊഴിഞ്ഞു പോയി. ഇപ്പോൾ എന്താ ഒരുമാതിരി വലുതായിട്ട് വരുന്നുണ്ട് ഈ 1-2 കായൊക്കെ. ബാക്കി ചെറിയ കായെല്ലാം പൊഴിഞ്ഞു പോയി. ഈ 2 കായ്ക്ക് തന്നെ ഈ ഒരു ചെടിയിൽ നിൽക്കാൻ പാടാണ്. അത്രയ്ക്ക് ചെറിയ ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്ന കാണാനായിട്ട് കണ്ടോ. വളരെ ഒരു ചുള്ളിക്കമ്പിൻ്റെ വലിപ്പമേ ഉള്ളൂ അതിൻ്റെ തണ്ടിനൊക്കെ. വളരെ ചെറിയൊരു കമ്പാണ്. അപ്പോൾ അതിലാണ് ഇങ്ങനെ കായ്ച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് വളമൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലുപൊടി, ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിനെ ഇത്രയും വളർത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇവിടെ മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റ് ഉള്ളതാണ്. ദാ ഈ കാണുന്ന മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതും അധികം നാളായിട്ടില്ല വെച്ചിട്ട്, ചെറിയ തൈയാണ്. അപ്പോൾ ഇതിൽ ഇതുവരെ കായൊന്നും പിടിക്കാറ് ആയില്ല, ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ വളം ഒഴിച്ചു കൊടുക്കുന്നത് പച്ചച്ചാണകം പുളിപ്പിച്ചിട്ട് അത് ഗോമൂത്രവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളമായിട്ടാണ് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ഇത് ഇത്രയും നല്ലതായിട്ട് ഒന്ന് വളരാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു തൈയായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഒരു മരത്തിൽ ഫാഷൻ ഫ്രൂട്ട് കയറി കിടപ്പുണ്ട് കേട്ടോ. ഇത്
നിറച്ച് കായ്ച്ചാണ് കിടക്കുന്നത്. ഇതിപ്പോൾ യെല്ലോ കളറും ഉണ്ട്, നല്ല റെഡ് കളറും ഉണ്ട്. ഞങ്ങൾ രണ്ട് മോഡലിലുള്ളതാണ് ഇവിടെ കായ്ച്ചു കിടക്കുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് പറിക്കാൻ ഭയങ്കരമായിട്ട് പാടാണ്. താഴെ വീഴുമ്പോഴാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. ഇന്നിപ്പോൾ വീണിട്ടുകയാണ്, നല്ല രണ്ട് പ്രാവശ്യം പൊട്ടി. ഇത് ആപ്പിളിൻ്റെയൊക്കെ മോഡലിരിക്കും, നല്ല കളറാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ജ്യൂസൊക്കെ അടിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി അടുത്ത ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിളാണ് കേട്ടോ. ഇത് ഞാൻ വിത്തിട്ട് കിളിപ്പിച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ ഡിസംബറിൽ, അതായത് ഒരു 1.5 വർഷത്തോളമായിട്ടുണ്ട് ഇപ്പോൾ ഇത് നട്ടിട്ട്. ഇതാ ഇത്രയും വളർന്നിട്ടുണ്ട്. ഇതിനിവിടെ നമ്മുടെ ഇവിടെ കായ്ക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാനിങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൃഷിരീതിയൊക്കെ എങ്ങനെയെന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് പ്രൂൺ ചെയ്യണമെന്നൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിലെല്ലാം നോക്കി കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നന്നായിട്ട് വളമൊക്കെ കൊടുത്താണ് ഇത് ഇത്രയാക്കി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1.5 വർഷമായ ഒരു തൈയാണ്, വിത്തിട്ട് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈയാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ബാക്കിയൊക്കെ ഒത്തിരി കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും നമുക്ക് പിടിച്ചു കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കായുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതും നമ്മൾ വിത്തിട്ട് തന്നെ മുളപ്പിച്ചെടുത്താണ്. നമ്മൾ കഴിക്കാൻ വാങ്ങിച്ച ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് വിത്തെടുത്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതും ഈ ആപ്പിളൊക്കെ നട്ട അതേ സമയത്ത് തന്നെ വിത്ത് പാകി മുളപ്പിച്ചാണ്, അതായത് 1.5 വർഷം മുമ്പാണ് ഇതും കിളിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇത്രയായിട്ടുണ്ട്. ഇതപ്പോൾ ഞാൻ പല ചട്ടികളിലായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചാണ് കിളിപ്പിച്ചിരിക്കുന്നത്. ആദ്യം ചെറിയ ചട്ടി വെച്ചു, ഇപ്പം എന്താ ഇതുപോലെ വലിയ ബക്കറ്റിൽ വെച്ചു. ഇനിയും കുറച്ച് കഴിയുമ്പം ഏതെങ്കിലും ഡ്രമ്മിലോ വല്ലതും വയ്ക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതൊക്കെ നല്ലതായിട്ട് വളർച്ചയുള്ള പ്ലാന്റുകളാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു സ്ട്രോബെറി നിൽപ്പുണ്ട് കേട്ടോ. ഇത് ഒരു ചെറിയ സ്ട്രോബെറിയാണ്, എങ്കിലും ഇതിന് തണ്ട് ഒരുപാട് നീണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ പുതിയ തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ പരിചരണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. കാരണം ഇതിങ്ങനെ വളർത്തുമ്പോൾ നമ്മളിത് ഞുള്ളി വിടണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നടണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഇവിടെ ഒരു പച്ചമുളക് നിൽപ്പുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല എരിവുള്ള ഒരു മുളകാണ്. അതും ഈ ചെടികളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ നിൽക്കട്ടെ. ഇത് ഞാനിപ്പോൾ കളയുന്നൊന്നുമില്ല. പിന്നെ ഉള്ളത് ഒരു ചാമ്പയാണ്. ഇതും നമ്മൾ വലിയൊരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് ആണ് ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഡ്രം അങ്ങിച്ചിട്ട് അതിനകത്തോട്ട് ആക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ സ്ഥലമൊക്കെ കുറവുള്ളവർക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റും എല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇതുപോലെ ചാക്കിലോ അല്ലെങ്കിൽ വലിയ ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്തുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാ ഈ കാണുന്നത് ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ. ഇതൊരു 2 വർഷമായിട്ടുള്ള പ്ലാന്റാണ്. ഇത് നിറച്ച് കായ്ക്കും, സീസണൊന്നുമില്ല. എപ്പം വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് കായ്ക്കുന്നതായിട്ട് കാണാം. നിറച്ച് കാപിടിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതും അധികം വലിയ ചെടിയൊന്നുമല്ല, ചെറിയ ചെടിയാണ്. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇനി കുറേ കൂടി വലുതാകുന്നതനുസരിച്ച് നമുക്ക് പാത്രം മാറ്റി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചെടി വലുതാകും, ഇല്ലെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് കായൊക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതിലിപ്പം ഇഷ്ടംപോലെ കായകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഇഷ്ടംപോലെ കായുണ്ട്. ഇതാ ഒരുമാതിരി പാകമായിട്ടുള്ളൊരു ഓറഞ്ചാണ് ഈ കാണുന്നത്. എങ്കിലും ഇത് നന്നായിട്ട് വിളഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇത് നന്നായിട്ട് വിളഞ്ഞ് കഴിയുമ്പോൾ നല്ല ഓറഞ്ച് കളറായിട്ട് തന്നെ മാറുന്നതായിട്ട് കാണാം. നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാനായിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് കായകൾ ഒന്നിച്ച് ഉണ്ടാകുന്ന ഒരു ഓറഞ്ചാണ് ഇത്. നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ വളരെ നല്ലതാണ്. ഇത് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ കുറച്ചൊരു പുളിയുണ്ട്, പക്ഷെ ജ്യൂസ് അടിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഓറഞ്ചാണിത്. ഇനിതാ ഇവിടെ കുറ്റി കുരുമുളകാണ് ഉള്ളത്. ഇത് 2-3 ബക്കറ്റിലും പാത്രങ്ങളിലൊക്കെ ആയിട്ടാണ് ഞാനിതിങ്ങനെ നട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് നമ്മൾ ഇതിൽ നിന്നാണ് കൂടുതലും പറിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വിടണം. മുളകൊക്കെ വന്നതിന് ശേഷം, നമ്മൾ പറിച്ചതിനൊക്കെ ശേഷം ഇതിൽ നിന്ന് പ്രൂൺ ചെയ്ത് വിട്ടാൽ മാത്രമേ ഇത് നല്ല ബുഷിയായിട്ട് വളരത്തുള്ളൂ. ഇപ്പോൾ ഇത് പ്രൂണിങ്ങിൻ്റെ ഒരു സമയമായിട്ടുണ്ട്. ഞാൻ അത് പ്രൂൺ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു കരിയാപ്പ് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ആമ്പലാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുളത്തിലെ ആമ്പലിനെ ഞാൻ റീപ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൈ കൊണ്ടുവന്ന് ഈ ഒരു പാത്രത്തിൽ കളയാതെ തന്നെ നടന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിവിടെ ഇത് പല സൈസ് ആമ്പലുകളാണ് ഈ ഒരു പാത്രത്തിൽ നിൽക്കുന്നത്. ഒരേ ടൈപ്പിലുള്ളതല്ല, പല കളറുകളിലുള്ളതാണ്. അതും ഇങ്ങനെ ഒന്നിച്ച് അങ്ങ് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടിപ്പോൾ ഇത് അവിടെ കിടന്നു. ഒരുപാട് ആമ്പല് തൈകളൊക്കെ അതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ താഴേക്ക് റബ്ബറാണ്, അതുകൊണ്ട് കുറച്ചൊരു ചോലയൊക്കെ ഉള്ള ഒരു ഇടമാണ്. എങ്കിലും അത്യാവശ്യം ചെടികൾക്ക് വേണ്ടിയ സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മനോഹരമായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നിൽക്കുന്ന എല്ലാ പ്ലാന്റുകളെയും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പൂച്ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തെടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് പൈസ ഒന്നും മുടക്കി ചട്ടിയൊന്നും വാങ്ങിക്കാതെ ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളിലും അതുപോലെയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് കളയുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ബൈക്ക് സൈഡിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ മഴ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇനിയും ഒരുപാട് ചെടി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.